പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടോറിയ ഐടിഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ. പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കണ്ണു തുറക്കാത്ത അധികൃതർ അപകടത്തെ തുടർന്ന് കുഴിയടച്ചു തുടങ്ങി. പൊന്നാനി അലങ്കാർ തിയേറ്ററിന് സമീപമാണ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചിട്ട റോഡിൽ വീണ ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റത്. നിങ്ങൾ ഇതിപ്പോ അങ്ങോട്ട് നോക്കി, നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ ഒരു മണ്ണിട്ടതിന്റെ പേരിൽ ഒരു രണ്ടാൾക്കാർ അതുമ്പോൾ കയറിയിട്ട് വീണിട്ട് ഇങ്ങോട്ട് നോക്കി. ഇതാണ് മൂപ്പരവസ്ഥ. നിങ്ങൾ കാണാം, പിന്നെ എന്റെ കൂട്ടുകാരൻ്റെ ഒരാൾ കെടുക്കണ നോക്കി, മൂപ്പര് ഇവിടെ കൂട്ടിയിരിക്കണം, മൂക്കിന്റെ അവിടെ വിട്ടുപോയി. ഇതാണ് ഓരോരുത്തര അവസ്ഥ. വാട്ടർ അതോറിറ്റി ചെയ്ത് വെച്ച പണിയാണ് നോക്കാം. അവിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ കുത്തിപ്പൊളിച്ചിട്ട റോഡിലാണ് അപകടങ്ങൾ പതിവായത്. രണ്ടാഴ്ച മുമ്പ് പൈപ്പ് പൊട്ടി റോഡ് പൊളിച്ചിട്ടതിനെ തുടർന്നുണ്ടായ കുഴിയിൽ നിരവധി വാഹനങ്ങൾ വീണ യാത്രികർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ വലിയ മൺകൂന റോഡിലിട്ട കരാറുകാർ മുങ്ങി. ഇതും അപകടങ്ങൾക്ക് വഴിവെച്ചു. തിങ്കളാഴ്ച രാത്രിയിൽ മൺകൂനയിലിടിച്ച രണ്ട് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ പ്രതിഷേധം ഭയന്ന് അടിയന്തരമായി റോഡ് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. 6 മാസം മുമ്പ് 1.65 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച റോഡാണ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടത്. ദേശീയപാതയിലെ അലങ്കാർ തിയേറ്ററിന് മുമ്പിലാണ് രണ്ടാഴ്ച മുമ്പ് പൈപ്പ് പൊട്ടിയത്. കുടിവെള്ള വിതരണ ശൃംഖല പുനർനിർമ്മിക്കാൻ പൊളിച്ച റോഡ് പുനർനിർമ്മാണം നടത്താതെ വാട്ടർ അതോറിറ്റി മടങ്ങി. യാത്രാക്ലേശത്തെ തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടാൻ പൊളിക്കാനുള്ളതിനാൽ പുനർനിർമ്മിക്കേണ്ടെന്ന നിലപാടാണെന്നാണ് ആക്ഷേപം. 1.5 വർഷം മുമ്പ് ചമ്രോട്ടം ജംഗ്ഷനിലും സമാനമായ രീതിയിൽ റോഡ് പൊളിച്ചിട്ടിരുന്നു. ഇതും പുനർനിർമ്മിക്കാത്തതിനാൽ ദേശീയപാത ദുരിതപാതയായി മാറിയിരിക്കുകയാണ്. കൂടാതെ മാസങ്ങൾക്ക് മുമ്പ് പുനർനിർമ്മിച്ച റോഡും പലയിടങ്ങളിലും തകർച്ചയിലാണ്. ഇതിനു പുറമെയാണ് വാട്ടർ അതോറിറ്റിയും റോഡ് പൊളിച്ചിടുന്നത്. എന്നാൽ ജലജീവൻ മിഷൻ പദ്ധതി വൈകുന്നതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.